ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 റാങ്കിലെത്തി. സൂചിക പ്രകാരം ഗുരുതര വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം നിലനിൽക്കുന്നത്. ഇന്ത്യയെ കൂടാതെ 41 രാജ്യങ്ങളും ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയും ഇതേ വിഭാഗത്തിൽ പെടുന്നവയാണ്. അതേസമയം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട മിതമായ വിഭാഗത്തിലാണ് അടങ്ങുന്നത്. 127 രാജ്യങ്ങളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. പോഷകാഹാരക്കുറവ്, ശിശുമരണ തുടങ്ങിയ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പഠനം നടത്തിയിരിക്കുന്നത്. 2023 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. അതിൽ നിന്ന് 6 സ്ഥാനം ഇന്ത്യ താഴ്ന്നു പോയതായും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി 27.3 സ്കോറാണ് ഇന്ത്യക്ക് നിലവിലുള്ളത്. മാത്രമല്ല, ജനസംഖ്യയുടെ 13.7% പോഷകാഹാര കുറവുള്ളവരാണ്. 5 വയസ്സിന് താഴെയുള്ളവരിൽ 35.5% പേർക്കും വളർച്ച മുരടിപ്പ് പ്രശ്നവുമുണ്ട്. 2.9% പേർ 5 വയസ്സിന് മുമ്പ് മരണപ്പെട്ടതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം വിളർച്ച രോഗബാധിതരായ കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം വർദ്ധിക്കുകയാണിപ്പോൾ. രാജ്യത്തെ ജനസംഖ്യയുടെ 13.7% പേരും പോഷകാഹാരക്കുറവിന് ഇരയാക്കപ്പെടുന്നുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച കൈവരിക്കുന്നുവെന്ന വാദം അംഗീകരിച്ചാൽ പട്ടിണി കുറയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ കോവിഡ്-19 ശേഷം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ഉയർന്നിരുന്നില്ല. പ്രതിശീർഷ ആളോഹരി പോഷകാഹാര ഊർജ വിതരണത്തിന്റെ നേരിയ തോതിൽ വർദ്ധിച്ചുവെങ്കിലും കലോറി നഷ്ടം രൂക്ഷമായ തോതിൽ വർദ്ധിച്ചതായും വൻ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കലോറി നഷ്ടം വ്യാപകമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2014 മോദി സർക്കാർ അധികാരമേറ്റ നാൾ മുതലാണ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ പിന്നോക്കം പോകാൻ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ഗ്ലോബൽ ഇൻഡെക്സ് റിപ്പോർട്ടിനെ നിരാകരിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായ ദാരിദ്ര്യമാണ് രാജ്യം അനുഭവിക്കുന്നതെന്നാണ് 2024 റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ ഏകദേശം 73 കോടി ജനങ്ങൾ മതിയായ ഭക്ഷണം ലഭിക്കാത്തതിനാൽ ദിവസം പട്ടിണിയിലാണ് കഴിയുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും ആഗോള പട്ടിണി സൂചികയിൽ അപകടകരമായ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത്. ഗാസയിലെയും സുഡാനിലെയും യുദ്ധങ്ങൾ അസാധാരണമായ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. കോംഗോ, മാലി, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷങ്ങളും ആഭ്യന്തര കലഹവുമെല്ലാം ഭക്ഷ്യപ്രതിസന്ധിക്ക് പ്രധാന കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു.